നഗരസഭയുടെ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ അക്രമം നടന്നു. കൊടുങ്ങല്ലൂർ നഗരസഭ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി നടത്തുന്ന വിശ്രമ കേന്ദ്രത്തിൽ വ്യാപകമായി അക്രമം. അയ്യപ്പ ഭക്തന്മാരെയും വിശ്രമ കേന്ദ്രത്തിൽ ഭക്ഷണം നൽകുന്ന നഗരസഭ ജീവനക്കാരനെയും സഹായികളെയും ആക്രമിച്ചു. കർണാടകത്തിൽ നിന്നെത്തിയ അയ്യപ്പന്മാരുടെ നേരെ ചോറും സാമ്പാറും വലിച്ചെറിയുകയും പാത്രങ്ങൾ തകർക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അക്രമ സംഭവം അരങ്ങേറിയത്. ഓടിപ്പോയിട്ട് ഞാൻ നമ്മൾ കൊടുത്ത സെക്യൂരിറ്റിക്കാരെ അറിയിക്കുന്നു. സെക്യൂരിറ്റിക്കാരെ എല്ലാവരും അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് കിടക്കാണ്ടെന്ന് പറഞ്ഞു ഈ ഓഫീസിൽ. അപ്പോൾ പിന്നെ രണ്ടാമത് ശേഷിക്ക് വിളിച്ച് പറഞ്ഞപ്പം കത്തേഴ്സിനെ എല്ലാവരും കൂടി അവിടെ വന്ന് പിടിച്ചിട്ടുണ്ട്. എവിടത്തേന്നാണ് എന്താണെന്ന് അറിയാം. പക്ഷെ എല്ലാവരും നാശാക്കിയിട്ടാണ് പോയത്. അതൊക്കെ കീറി വലിച്ചൊക്കെയായിരുന്നു. അവിടുത്തെ സാധനങ്ങളൊക്കെ കീറിയിട്ട് കെട്ടിരുന്നു രാവിലെ. രാത്രി അതൊക്കെ വലിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അതൊക്കെ കെട്ടി എടുത്തൊക്കെയാണ് എല്ലാം ആണ്. ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇതൊന്നുമില്ല. ഇവരൊക്കെ ഇവര് ഇവിടെ കിടക്കണ നേരത്താണ് തള്ളമാരല്ലേ. ആ അവർ കിടക്കണ നേരത്താണ് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ അതും മാനസിക ചുറ്റം വന്നിട്ട് ഇങ്ങനെ അഭ്യാസം കാണിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയതല്ല. അപ്പൊ അതിന് തക്കതായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതിൽ മറ്റുള്ളവരും എല്ലാവരും ഉണ്ടല്ലോ. ആഗ്രഹിച്ചിട്ട് എന്താണോ ചെയ്യും. മധു അങ്ങനെ ഉണ്ടാൻ പറ്റിയിരുന്നില്ല. മധു കെട്ടിപ്പിച്ച് മധുവിനെ രണ്ടാമത് കസാരം പിടിച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ടാണ് ആശുപത്രി കൊണ്ടുപോയത്. പിടിക്കാണ്ട് ആശുപത്രി പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്മളെ നാട് മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചപ്പോൾ ബിജു പോകുന്നു. മേത്തല കല്ലാഴി ഗോപി മകൻ ശ്യാമാണ് പോലീസ് പിടിയിലായത്. രാത്രി 11 മണിയോടെ വിശ്രമ കേന്ദ്രത്തിൽ ഭക്ഷണം ചോദിച്ചെത്തുകയും അവിടെ ഉണ്ടായിരുന്നവരെ മർദ്ദിക്കുകയും പാത്രങ്ങളും മറ്റു ഉപകരണങ്ങളുമെല്ലാം വലിച്ചെറിയുകയുമാണ് ഉണ്ടായത്. ഭക്ഷണം നൽകുന്നതിന് സഹായികളായ ഗോപി, മധു എന്നിവരെയും മർദ്ദിച്ചു. ശബ്ദം കേട്ട് മറ്റുള്ളവർ എത്തിയപ്പോഴേക്കും ഇയാൾ സ്ഥലം വിട്ടിരുന്നു. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അന്നദാനപുരയിൽ ഒരു വ്യക്തി വന്ന് ഇവിടുത്തെ ജീവനക്കാരെയും ഇവരുടെ മൈക്ക് ഓപ്പറേറ്ററായ മധുവിനെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. കൂടാതെ കർണാടകയിൽ നിന്നും വന്നുള്ള സ്വാമിമാരെയും അവരുടെ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം അവരുടെ മുഖത്തേക്ക് സാമ്പാറും ഭക്ഷണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അവരെയും ഉപദ്രവിക്കുകയുണ്ടായി. വളരെ മോശമായ ഒരു പ്രവർത്തനമാണ് ഈ കല്ലാടിയിൽ ശ്യാം എന്ന 28-കാരൻ ഇത് ചെയ്തിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ നഗരസഭ വർഷങ്ങളായിട്ട് ഇവിടെ ഭക്ഷണം നൽകി വരികയാണ്. ഇതുവരെ ഇത്രയും മോശമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭാഗത്തു നിന്നും പരാതി നൽകുകയും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ പോലീസിനോട് ആവശ്യപ്പെടുന്നതാണ്. ഈ കാലത്ത് തന്നെ ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി അദ്ദേഹത്തിനെ പിടിക്കുകയും. കൊടുങ്ങല്ലൂർ നഗരസഭ അയ്യപ്പ ഭക്തന്മാർക്ക് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഒരുക്കിയിട്ടുള്ള കേന്ദ്രത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ഭക്ഷണവും വെള്ളവും വിരിവയ്ക്കാനുള്ള സൗകര്യവും എല്ലാം നൽകുന്നുണ്ട്. അവിടെ അതിക്രമിച്ചു കയറിയ പ്രതി വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയുമാണ് ഉണ്ടായത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും ഉള്ള അയ്യപ്പ ഭക്തന്മാരെ എത്തിച്ചേരുന്ന സ്ഥലമാണ്. മൂന്ന് നേരവും നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അവിടുത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ പുറത്തുനിന്നുള്ള സാമൂഹ്യ പ്രവർത്തകർ സ്വാമിമാരും ഉൾപ്പെടെ ഒക്കെ വന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നത് നല്ല പ്രവർത്തനം നടക്കുമ്പോൾ രാത്രി ആരും വന്ന് ഇത്രയും ക്രിമിനൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഒരു ജീവനക്കാരെയാണ് തല്ലിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വാമിമാർ മറ്റ് സംസ്ഥാനത്ത് വന്ന അയ്യപ്പ ഭക്തന്മാർ ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കൊടുത്ത ഭക്ഷണം വാങ്ങി സാമ്പാർ ഉൾപ്പെടെ അവരെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള മൈക്ക് ഓപ്പറേറ്ററായിട്ടുള്ള മധുവിനെയും മറ്റ് കണ്ടിഞ്ചൻറ്റ് ജീവനക്കാർക്ക് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും ഈ സ്റ്റോളാകെ തന്നെ വിശ്രമകേന്ദ്രത്തിലെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കുകയും വലിച്ചു കീറുകയും ചെയ്തിരിക്കുകയാണ്. വലിയൊരു ക്രിമിനൽ അക്രമ പ്രവർത്തനമാണ് ഈ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ, പ്രത്യേകിച്ച് നഗരസഭ ഒരു മാസക്കാലം സംഘടിപ്പിക്കുന്ന ഈ കേന്ദ്രത്തിൽ കയറിയിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും ഇത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയാവുന്ന നല്ല ശക്തമായ
നിലപാട് ഇക്കാര്യത്തിൽ പോലീസ് എടുക്കണം എന്നാണ് പറയാനുള്ളത്. കൊടുങ്ങല്ലൂർ നഗരസഭ അയ്യപ്പ ഭക്തന്മാർക്ക് അന്നദാനത്തിനും വിരിവെക്കുന്നതിനും വേണ്ടി ഒരുക്കിയിട്ടുള്ള കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറി ഭക്തന്മാരെയും ജീവനക്കാരെയും ആക്രമിച്ച ക്രിമിനലിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ആവശ്യപ്പെട്ടു.